നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയൽ സ്ട്രീം ക്ലാസ്സസ് ആണ് അടുത്തത്. അതായത് ഫയൽ എന്നാണ്, സ്ട്രീംസ് എന്നാണ്, അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്തൊക്കെയാണ്. ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ സ്റ്റോർഡ് ഓൺ ദ ഡിസ്ക്. അതായത് നമുക്കറിയാം, നമ്മളിപ്പം ഒരു പ്രോഗ്രാം ചെയ്താൽ തന്നെ സിസ്റ്റത്തിനകത്ത് നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ തന്നെയാണ് അതിനെ സേവ് ചെയ്യുക എന്നൊരു പർപ്പസാണ്. സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും എക്സ്റ്റൻഷൻ വെച്ച് ഇന്ന ഫയൽ ഇന്ന എടുത്തു കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇൻ എഫക്റ്റിൽ നടക്കുന്നത് എന്താണത്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്കിനകത്ത്, ഹാർഡ് ഡിസ്കിനകത്ത് ഒരു ഫിക്സഡ് പൊസിഷനകത്ത് പോയി ഇത് ഒരു ഫയലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയായിരിക്കും നോർമലി ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയാം, ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റയാണ്, റിലേറ്റ് ചെയ്ത ഡേറ്റ സ്റ്റോർഡ് ഓൺ ദ ഡിസ്ക്. ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്ത കളക്ഷൻ ഓഫ് ഡേറ്റയെ വിളിക്കുന്ന പേരാണ് ഫയൽ എന്ന് വിളിക്കുന്നത്. എ പ്രോഗ്രാം ടിപ്പിക്കലി ഇൻവോൾവ്സ് ഐദർ ഓർ ബോത്ത് ഓഫ് ദ ഫോളോവിങ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കൺസോൾ ആൻഡ് ദ പ്രോഗ്രാം. അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ കൺസോൾ യൂണിറ്റ്, അതായത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടല്ലോ, കീബോർഡ് വഴിയും മൗസ് വഴിയും നമ്മൾ മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നത്, അതാണ് കൺസോൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൺസോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വഴി നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എൻ്റർ ടു നമ്പേഴ്സ്, രണ്ട് നമ്പർ എങ്ങനെ എൻ്റർ ചെയ്യും, കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യും, അവരുടെ സം ആണെങ്കിൽ എന്ത് ചെയ്യും, സിസ്റ്റം ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ സം കണ്ടുപിടിച്ചിട്ട് ആ സമ്മിനെ എടുത്ത് ഡിസ്പ്ലേ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്പ്ലേ ചെയ്യുന്ന ആ സമയത്ത് കാണുന്ന എന്താ, മോണിറ്റർ വഴിയായിട്ടാണ് നമ്മൾ ആ ഔട്ട്പുട്ട് കാണുന്നത്. അപ്പോൾ പ്രോഗ്രാമിന് ഇൻട്രാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, കൺസോൾ യൂണിറ്റും പ്രോഗ്രാമും തമ്മിലാണ്. അതാണ് ഫസ്റ്റ് വൺ, ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കൺസോൾ ആൻഡ് ദ പ്രോഗ്രാം. ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും പ്രോഗ്രാമും തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ ആദ്യത്തേത്. നെക്സ്റ്റ് ട്രാൻസ്ഫർ എന്നാൽ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ പ്രോഗ്രാം ആൻഡ് ദ ഡിസ്ക് ഫയൽ. അതായത് ഈ പ്രോഗ്രാം കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്കിൻ്റെ, ഹാർഡ് ഡിസ്കിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. അപ്പം അതും ഒരു ഡേറ്റ ട്രാൻസ്ഫറാണ്. എന്താണ്, ഈ ഡേറ്റ കംപ്ലീറ്റ് ഡേറ്റ കൊണ്ടുപോയി പ്രോപ്പർ പൊസിഷനിൽ കൊണ്ടുപോയി ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതും ഒരു ഡേറ്റ ട്രാൻസ്ഫറാണ്. രണ്ട് രീതിയിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ നമ്മൾ ഉണ്ട്. ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയം, പ്രോഗ്രാം നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതി ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. അപ്പം ഈ ഫസ്റ്റ് വൺ ഓൾറെഡി നമ്മൾ ഇതെല്ലാം പഠിച്ചാണ് എങ്ങനെയാണ്. സീനും സി ഔട്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി സിസ്റ്റമായിട്ട്, സീൻ ആണെങ്കിൽ കീബോർഡിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്ന രീതിയിൽ, സി ഔട്ട് ആണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്ന രീതി. അപ്പോൾ കൺസോൾ എന്ന് പറയുന്ന അതാണ് റെപ്രസെൻറ്റേഷൻ നടത്തുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് വൺ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്, ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ പ്രോഗ്രാം ആൻഡ് ദ ഡിസ്ക് ഫയൽ. പ്രോഗ്രാമിന് ഡിസ്ക് ഫയലിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നതിനെയാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. മെത്തേഡ് ഫോർ സ്റ്റോറിങ് ആൻഡ് റിട്രൈവിങ് ഡേറ്റ ഫ്രം ഫയൽ. അതായത് ഒരു ഫയലിനകത്ത് നിന്നും ഡേറ്റ എടുക്കുന്നതിനും റീഡ് ചെയ്യുന്നതിനും കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന, അതിനുവേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്ട്രീമിനെ, ഇൻപുട്ട് സ്ട്രീമെന്നും പറയും, ഔട്ട്പുട്ട് സ്ട്രീമെന്നും പറയും. ആ സ്ട്രീമുകൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, പിന്നെ ആരൊക്കെ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ, ഡിസ്ക് ഫയലും പ്രോഗ്രാമും തമ്മിലുള്ള, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമും ഡിസ്ക് ഫയലും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, അവർ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിലേഷൻ എന്നാണ് ഈ കാണിക്കുന്നത്. അപ്പം ഡിസ്ക് ഫയലിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു പ്രോഗ്രാം സ്റ്റോർ ചെയ്തോ, അല്ലെങ്കിൽ സം ഡേറ്റ ഡിസ്ക് ഫയലിനകത്തുണ്ട്, അത് പ്രോഗ്രാം എങ്ങനെയാണ് പ്രോഗ്രാമിന് ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പം ഡിസ്ക് ഫയലിൽ കിടക്കുന്ന ഡേറ്റ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേറ്റ റീഡ് ചെയ്യുന്നത് ആരാണ്? ഇൻപുട്ട് സ്ട്രീം റീഡ് ചെയ്യും. ആ ഇൻപുട്ട് സ്ട്രീം വഴിയായിട്ടായിരിക്കും ഡേറ്റ, ആ വരുന്ന ഡേറ്റ ഇൻപുട്ടായിട്ട് നമ്മുടെ പ്രോഗ്രാമിലോട്ട് വരുന്നത്. അപ്പം ഈ ഫയൽ ട്രാൻസ്ഫറിനകത്ത് ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇൻപുട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രോഗ്രാമിന് ഇൻപുട്ട് വരുന്നതാണ്. അതായത് നമ്മുടെ ഫയലിൽ നിന്നും പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് വരുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു റെപ്രസെൻറ്റേഷൻ, നമ്മുടെ പ്രോഗ്രാം ഓൾറെഡി എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നു, പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് റിഫ്ലക്റ്റ് ചെയ്യണം എവിടെ, ഡിസ്ക് ഫയലിനകത്തോ. അപ്പം പ്രോഗ്രാമിൽ നിന്നും എന്തെടുക്കണം, നമ്മൾ ഔട്ട്പുട്ട് എടുക്കണം, ഡേറ്റ ഔട്ട്പുട്ട് എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡേറ്റ ഔട്ട്പുട്ട് എങ്ങോട്ട് കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം, ഡിസ്ക് ഫയലിൽ കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം. ഈ ഡിസ്ക് പ്രോഗ്രാമിനും ഡിസ്ക് ഫയലിനും ഇടയ്ക്ക് ഡേറ്റ ഔട്ട്പുട്ട് നടത്തുന്ന സ്ട്രീമിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ട് കൊണ്ടുപോയി ഡിസ്ക് ഫയലിൽ വെക്കുക. അപ്പം
അതിനെയാണ് ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീംസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇതിനകത്തെ രണ്ട് സ്ട്രീമിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്ട്രീം ദാറ്റ് സപ്ലൈസ് ഡേറ്റ ടു ദ പ്രോഗ്രാം. ഡേറ്റ ടു ദ പ്രോഗ്രാം, ഡേറ്റ എടുത്ത് പ്രോഗ്രാമിന് കൊടുക്കുന്ന സ്ട്രീമിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സ്ട്രീം. ഡേറ്റ ഡിസ്ക് ഫയലിൽ നിന്നെടുത്ത് പ്രോഗ്രാമിന് ഇൻപുട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്നതാണ് ഇൻപുട്ട് സ്ട്രീം എന്ന് വിളിക്കുന്നത്. സ്ട്രീം ദാറ്റ് റിസീവ്സ് ഡേറ്റ ഫ്രം ദ പ്രോഗ്രാം, അതായത് സ്ട്രീം എടുത്ത് ആ സ്ട്രീമിൽ നിന്നും നമ്മുടെ ഔട്ട്പുട്ട് സ്ട്രീം വഴിയായിട്ടാണ് റിസീവ്സ് ഡേറ്റ ഫ്രം പ്രോഗ്രാം. പ്രോഗ്രാമിൽ നിന്ന് ഡേറ്റ റിസീവ് ചെയ്യുന്ന സ്ട്രീമിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. ഇൻപുട്ട് സ്ട്രീം റീഡ്സ് എ ഡേറ്റ ഫ്രം ദ ഫയൽ. ഫയലിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യുന്ന ഫയലിനെ റീഡ് ചെയ്യുന്ന സ്ട്രീമിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് സ്ട്രീം റൈറ്റ്സ് ഡേറ്റ ടു ദ ഫയൽ. നമുക്ക് രണ്ട് രീതി പറയാം, ഒന്നുകിൽ പ്രോഗ്രാമിൻ്റെ രീതിയിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്ക് ഫയലിൻ്റെ രീതിയിൽ നിന്ന് പറയാം. ഇത് രണ്ടും പ്രോഗ്രാമിൻ്റെ രീതി എന്ന് പറയുന്നത്, അതായത് സ്ട്രീം ദാറ്റ് സപ്ലൈസ് ഡേറ്റ ടു ദ പ്രോഗ്രാം. ഡേറ്റ പ്രോഗ്രാമിനാരാണ് ഡേറ്റ സപ്ലൈ ചെയ്യുന്നത്? ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞ് നമുക്കൊരു രീതി പറയാം. അതിൻ്റെ രീതി ഇൻപുട്ട് സ്ട്രീം റീഡ്സ് എ ഡേറ്റ ഫ്രം ദ ഫയൽ. ഇൻപുട്ട് സ്ട്രീമിന് രണ്ട് പരിപാടിയുണ്ട്, ഡേറ്റ ഫയലിൽ നിന്നും ഇൻപുട്ട് സ്ട്രീം റീഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രോഗ്രാമിന് ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ ഇതൊന്ന് ഇൻപുട്ട് സ്ട്രീമിനെ പറ്റി പറയുന്നു, ഇൻപുട്ട് സ്ട്രീമിനെ പറ്റി അടുത്തതും പറയുന്നു. അടുത്ത തന്നെ ഔട്ട്പുട്ട് സ്ട്രീം എന്ത് പറ്റും? ഒന്ന് പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു, ഡിസ്ക് ഫയലിലേക്ക് കൊണ്ടുപോയി റൈറ്റ് ചെയ്യുന്നു. അപ്പം രണ്ട് രീതിയിലും അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻപുട്ട് സ്ട്രീമും ഔട്ട്പുട്ട് സ്ട്രീമുമാണ് ഇതിനകത്തെ മെയിൻ കാര്യങ്ങൾ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രീം ക്ലാസസ് ആണ്. സ്ട്രീമിൻ്റെ ക്ലാസസ് ഫോർ ഓപ്പറേഷൻസ്, അതായത് നമുക്ക് ഇപ്പം നമ്മൾ IO സ്ട്രീം ഫയൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IO സ്ട്രീം .h ഹെഡർ ഫയൽ കൊടുത്തിട്ടല്ലേ നമ്മൾ ക്ലാസിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടും കൺസോള് CO CN അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു? IO സ്ട്രീം ഫയലായിരുന്നു. ഇനി ഇത്രയും ഫയലുകളാണ് IO സ്ട്രീമിനകത്തുള്ളത്. ഏതൊക്കെയാണ്? I സ്ട്രീം ഉണ്ട്, ഒ സ്ട്രീം ഉണ്ട്. സ്ട്രീം ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബഫറാണെന്ന് ഓർത്താൽ മതി. IO സ്ട്രീം, ഇവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മൾ IO സ്ട്രീം. അപ്പം IO സ്ട്രീമാണ് നമ്മൾ നോർമലി ഫയലായിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ ഡിവിഷൻ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒന്ന് കൺസോൾ യൂണിറ്റിൻ്റെ ഇൻട്രാക്ഷനെ കാണിക്കുന്നു, ഒന്ന് ഫയലിൻ്റെ ഇൻട്രാക്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാസുകളാണ്. അപ്പം നമുക്ക് ഇനി ഈ IO സ്ട്രീം പോലെ തന്നെ ഉപയോഗിക്കേണ്ട ഒരു ക്ലാസ്സാണ് എഫ് സ്ട്രീം ഫയൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഫയൽ സ്ട്രീം എന്ന് ഓർത്താൽ മതി. അപ്പോൾ എഫ് സ്ട്രീമും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി പ്രോഗ്രാമിനകത്ത് വരും. അത് അപ്പോൾ എഫ് സ്ട്രീം ഫയൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ആ ഫയൽ എഫ് സ്ട്രീം .h എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ജീനി എഡിറ്ററിനകത്ത് .h വേണ്ടി വരത്തില്ല. ഇത് എഫ് സ്ട്രീം എന്നുള്ള ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് എത്ര ക്ലാസുകളുടെ ഹെൽപ്പാണ് നമുക്ക് കിട്ടുന്നത്? ഇഫ് സ്ട്രീം ഉണ്ട്, അതായത് ഇൻപുട്ട് ഫയൽ, ഫയലിൽ ഇൻപുട്ടിന് വേണ്ടി എഫ് സ്ട്രീം ഫയൽ സ്ട്രീമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ OF സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫയൽ സ്ട്രീമാണ്. അപ്പോൾ ഇത്രയും ഫയലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എഫ് സ്ട്രീം ബേസിനകത്താണ്. ഈ രണ്ട് കോമ്പിനേഷനാണ്, IO സ്ട്രീം പോലെ തന്നെ ഉള്ളതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് എഫ് സ്ട്രീം ബേസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ ക്ലാസ്സിനകത്തും നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്? അതായത് ഓരോ ക്ലാസ്സും നമ്മൾ ഈ ഫയൽ സ്ട്രീം ക്ലാസ് എടുത്തു കഴിയുമ്പോഴത്തേന് എഫ് സ്ട്രീം .h ഫയൽ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റികൾ അവൈലബിൾ ആണ്, എന്തൊക്കെ ഇത് അവൈലബിൾ ആണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ക്ലാസ് കണ്ടൻറ്റ്, ഫയൽ ബഫ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഓപ്പൺ ചെയ്യാനും ഫയൽ ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ, ടു സെറ്റ് ദ ഫയൽ ബഫർ, ഫയൽ ബഫറിനെ സെറ്റ് ചെയ്യാനായിട്ടുമാണ് എഫ് സ്ട്രീം ബഫ് ഫയൽ ബഫ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കുന്നത്. അതിനകത്തെ എഫ് സ്ട്രീം ബേസ്, ബേസ് ക്ലാസ് ഫോർ എഫ് സ്ട്രീം, ഇഫ് സ്ട്രീം ഓ സ്ട്രീം, അതായത് ഫയൽ സ്ട്രീമിനും ഇൻപുട്ട് സ്ട്രീമിനും ഇൻപുട്ട് ഫയൽ സ്ട്രീമിനും ഔട്ട്പുട്ട് ഫയൽ സ്ട്രീമിൻ്റെ ബേസ് ക്ലാസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എഫ് സ്ട്രീം ബേസ് എന്ന് പറയുന്ന ക്ലാസ്. അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? പ്രൊവൈഡ് ഓപ്പറേഷൻസ് കോമൺസ് ടു ദീസ് ഫയൽ സ്ട്രീംസ്. ഈ ഫയൽ സ്ട്രീമിനുള്ള കോമൺ ഓപ്പറേഷൻസ് എല്ലാം വരുന്ന ക്ലാസ്സാണ് എഫ് സ്ട്രീം ബേസ് എന്ന് പറയുന്നത്. ഇനിയുള്ള നമുക്ക് മൂന്ന് സ്ട്രീമുകളാണ് ഇഫ് സ്ട്രീം, ഓഫ് സ്ട്രീം ആൻഡ് എഫ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പം ഇഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇൻപുട്ടിനെയാണ്. അപ്പം ഇൻപുട്ടിന് വേണ്ട
കാര്യങ്ങളാണ്, അതിനു വേണ്ട ഫംഗ്ഷൻസാണ്. ഗെറ്റ് ചെയ്യുക, ഗെറ്റ് ലൈൻ, റീഡ്, സീക്ക് ജി, ടെൽ പി, ഈ രീതിയിലുള്ള ഈ ഫംഗ്ഷൻസ് എല്ലാം പുറകോട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതായത് ഇൻപുട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെ എല്ലാം വിളിക്കുന്നതാണ് പ്രൊവൈഡ് ഇൻപുട്ട് ഓപ്പറേഷൻസ്. എല്ലാം ഫംഗ്ഷൻസ് എല്ലാം ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ്സാണ് ഇഫ് സ്ട്രീം ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് വേണ്ടി പുട്ട്, സീക്ക് പി, ടെൽ പി, റൈറ്റ് ആ പ്രൊവൈഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ദെൻ എഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റ്സ് ഫംഗ്ഷൻസ് ഫ്രം എല്ലാ സ്ട്രീം, നമ്മുടെ IO സ്ട്രീം ഇല്ലേ, IO സ്ട്രീമിൻ്റെയും ഫെസിലിറ്റി ഇതിനകത്ത് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എഫ് സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കണം. പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ സൈമൾട്ടേനിയസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൂടുതലായിട്ട് സൈമൾട്ടേനിയസ്ലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് എഫ് സ്ട്രീം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത്രയും ക്ലാസ്സുകളാണ് സ്ട്രീം ക്ലാസ്സസ് ഫോർ ഫയൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്.